ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിന് ഒരു ഇൻറ്റുറ്റീവ് എക്സ്പ്ലനേഷനാണ് ഇവിടെ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, എന്താണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്? ഒരു ഫംഗ്ഷൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എയ്ക്കും ബിക്കും ഇടയിലുള്ള ഏരിയ ആണെന്ന് വിചാരിക്കുക. അതെന്ന് പറയുന്നത് ഇൻറ്റിഗ്രൽ ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ആ ഫംഗ്ഷൻ്റെ ഇതാണ് ആ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഇപ്പോൾ എഫ് ഓഫ് എക്സ്, ആ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി ആണ് നമ്മുടെ ഏരിയ എന്ന് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ലിമിറ്റ്സ് വെച്ച് നമുക്കറിയാവുന്നതാണ്. അതൊരു അതിനുള്ള ഡെറിവേഷൻ ഞാൻ മറ്റേ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എന്നാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് ബൈ ത്രീ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ് എക്സ് സ്ക്വയറിനാണ്. അതുപോലെ ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതിനർത്ഥം എഫ് സ്മോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് ഓഫ് എക്സ്. അതായത് ഒരു ഫംഗ്ഷനിലെ അതിൻ്റെ ഏരിയ, ആ ഏരിയയുടെ ഡെറിവേറ്റീവ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ലെങ്ത്ത് ആണല്ലോ, ആ അതിൻ്റെ ലെങ്ത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ലെങ്ത്ത് എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ വൺ ടു ത്രീ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫംഗ്ഷൻ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് വൺ ആവുമ്പോൾ ഇത് വൺ വൺ ടു ത്രീ വൺ ടു ത്രീ, അപ്പോൾ എക്സ് വൺ ആവുമ്പോൾ വൈയും വൺ ആയിരിക്കും, എക്സ് ടു ആവുമ്പോൾ വൈ ടു സ്ക്വയർ ഫോർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ആ ഹൈറ്റ് എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്, ഇവിടെ അത് ഫോറാണ്. അതുപോലെ ഓരോ ഫംഗ്ഷനിലും ആ ഫംഗ്ഷൻ്റെ ഇത് ഇത് എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ വൈ കോർഡിനേറ്റ് ആണ് എഫ് ഓഫ് എക്സ്. അതായത് വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റിലെ ഒരു ഫംഗ്ഷനിലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ. ഇത് എക്സ്, ഇത് വൈ, വൈ കോർഡിനേറ്റാണ് ഹൈറ്റ്, ആ ഹൈറ്റാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷനിലെ ആ ഏരിയ, ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്, ആ ഏരിയയുടെ ഡെറിവേറ്റീവ് ആണ് അതിൻ്റെ ലെങ്ത്ത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനൊരു ഗ്രാഫിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഇട്ട് കണ്ടെത്താം. ഇപ്പോൾ ഇവിടുന്ന് ഡെൽറ്റ എക്സ് ആണ് ഇതിൻ്റെ വീതി എന്ന് വയ്ക്കുക, ഇതിൻ്റെ ഹൈറ്റ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഹൈറ്റ് ഇൻ ടു അതിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ടുള്ള ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ഡെൽറ്റ എക്സ് വളരെ ചെറുതാവും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയാം, എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ നോക്കാം, എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഏരിയയുടെ ഡെറിവേറ്റീവ് എന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ഡി എക്സും ഡി എക്സും ക്യാൻസലായിട്ട് നമുക്ക് ഡി എഫ് ഓഫ് എക്സ് എന്ന് പറയും, ഒരു സ്മോൾ എഫ് ഓഫ് എക്സ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഏരിയയുടെ ഡെറിവേറ്റീവാണ് ഹൈറ്റ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇതൊരു റിഗ്രസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല, ഇതിന് കറക്റ്റായിട്ടുള്ള ഡെറിവേഷൻ നമ്മൾ മറ്റേ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻറ്റുറ്റീവ് എക്സ്പ്ലനേഷൻ മാത്രമാണ്. ആ വീഡിയോ കണ്ടിട്ടില്ല, ആ വീഡിയോ കാണാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ കാർഡും കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു എന്താണ് നമ്മുടെ ഈ ഇൻറ്റിഗ്രൽസ് എന്നാണ് ആ വീഡിയോയുടെ പേര്, ഇൻറ്റിഗ്രൽസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇതിന് ഒരു നല്ല ഡെറിവേഷനും കറക്റ്റായിട്ടുള്ള ഡെറിവേഷനും നമുക്ക് കിട്ടും.